ഒരു കാര്യം കൂടി, അത് നമ്മുടെ സാഹചര്യത്തെ പറ്റിയാണ്. ദൈവം നമ്മുടെ എല്ലാ സാഹചര്യത്തെയും നിയന്ത്രിക്കുന്നവനാണ്. റോമാലേഖനം 8:28, എല്ലാം അവൻ്റെ നിയന്ത്രണത്തിലാണ്. അതെല്ലാം നിങ്ങളുടെ നന്മയ്ക്കായിട്ട് രൂപാന്തരപ്പെടും. അതാർക്കാണ്? ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്. അതെല്ലാവർക്കും അല്ല. റോമാലേഖനം 8:28 രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. നീ ദൈവത്തെ സ്നേഹിക്കണം, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവനായിരിക്കണം. കർത്താവേ, ഞാൻ നിന്നെ മറ്റെന്തിനേക്കാളും അധികം സ്നേഹിക്കുന്നു എന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയുമെങ്കിൽ അവൻ എല്ലാ കാര്യവും നിങ്ങളുടെ നന്മയ്ക്കായിട്ട് രൂപാന്തരപ്പെടുത്തും. മറ്റെന്തിനേക്കാളും അധികം ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ ശിഷ്യത്വത്തിൻ്റെ ആദ്യത്തെ വ്യവസ്ഥ ഞാൻ നിങ്ങളെ കാണിക്കാം. ലൂക്കോസ് 14:26, ഒരു ശിഷ്യനാകാനുള്ള ഒന്നാമത്തെ വ്യവസ്ഥ. വലിയ പുരുഷാരം യേശുവിന് പിന്നാലെ പോയിക്കൊണ്ടിരുന്നു. അത് നാം വായിക്കുന്നത് ലൂക്കോസ് 14:25. ഇന്നത്തെ പ്രസംഗർ ഒരു വലിയ പുരുഷാരം വരുന്നത് കണ്ടാൽ അവർ പറയും, നമുക്കൊരു സ്വോത്ര കാഴ്ച എടുക്കാം, പണം പിരിക്കാൻ സമയമായി. എന്നാൽ അതല്ല യേശു പറഞ്ഞത്. ഈ വലിയ പുരുഷാരത്തെ അവൻ കണ്ടപ്പോൾ അവൻ്റെ ജീവിതത്തിൽ അവൻ പറഞ്ഞ ഏറ്റവും കഠിനമായ വാക്കാണ് അവരോട് പറഞ്ഞത്. അവൻ പറഞ്ഞു, എൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഈ ആയിരക്കണക്കിന് ആളുകൾ, നിങ്ങൾ എൻ്റെ അടുക്ക വന്നിട്ട് നിങ്ങളുടെ അപ്പനെ നിങ്ങൾ പാകിക്കുന്നില്ലെങ്കിൽ, നിങ്ങളുടെ അമ്മയെ പാകിക്കുന്നില്ലെങ്കിൽ, നിന്റെ കുടുംബക്കാരെ നീ പാകിക്കുന്നില്ലെങ്കിൽ, നിന്റെ ഭാര്യ, നിന്റെ മക്കൾ, നിന്റെ സഹോദരി സഹോദരന്മാർ, നിനക്ക് എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയില്ല. ഞാൻ പറയട്ടെ എന്തുകൊണ്ടാണ് യേശു ഇങ്ങനെ പറഞ്ഞതെന്ന്. കാരണം അവനറിയാം നമ്മുടെ കുടുംബക്കാരോട് നാം എത്രമാത്രം ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന്. നമ്മുടെ കുടുംബത്തിലുള്ള ഒരാൾ തെറ്റ് ചെയ്യുമ്പോഴും നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യുന്നു. നിങ്ങൾക്കറിയാമോ എന്തുകൊണ്ട്? കാരണം നമ്മൾ യേശുവിൻ്റെ ശിഷ്യന്മാരല്ല. നീ യേശുവിൻ്റെ ഒരു ശിഷ്യനാണെങ്കിൽ, അവർ ചെയ്തത് തെറ്റാണെങ്കിൽ, നീ അവനെ ഒരിക്കലും സപ്പോർട്ട് ചെയ്യത്തില്ല. നീ അവനെ സ്നേഹിക്കും, അവനോട് ക്ഷമിക്കും, എന്നാൽ അത് ശരിയാണെന്ന് നിനക്ക് പറയാൻ കഴിയില്ല. പൗലോസ് 2 കൊരിന്ത്യർ 5:14 പറയുകയാണ്, ജഡപ്രകാരം എനിക്ക് ആരെയും ഇന്ന് അറിയയില്ല, എനിക്ക് ആളുകളെ ക്രിസ്തുവിലാണ് അറിയാവുന്ന അത്രേ ഉള്ളൂ. നിങ്ങൾ വിവാഹം കഴിക്കുമ്പോൾ നിങ്ങളുടെ അപ്പനെ അമ്മയെ ഉപയോഗിച്ച് ഭാര്യയോട് പറ്റിച്ചേരുന്നത് പോലെ, ഞാൻ യേശു ക്രിസ്തുവിനെ വിവാഹം കഴിച്ച് എൻ്റെ ജീവിതം അവന് സമർപ്പിച്ചപ്പം എൻ്റെ മാനുഷിക ബന്ധങ്ങൾ അതോടെ കഴിഞ്ഞു. ഒരിക്കൽ ഞാൻ ആദാമെന്ന് പറയുന്ന വൃക്ഷത്തിലായിരുന്നു. എനിക്ക് പല മാനുഷിക ബന്ധങ്ങളും ഉണ്ടായിരുന്നു. എൻ്റെ കുടുംബത്തിലുള്ളവർ, എൻ്റെ സഹോദരൻ സഹോദരി, എൻ്റെ അപ്പൻ അമ്മ, ഞാൻ ആദാമിലായിരുന്നു. ആദാമിൽ എന്നോടുകൂടെ ഉള്ളവരായിരുന്നു അവർ. ഒരു ദിവസം പരിശുദ്ധാത്മാവ് എന്നെ ആ വൃക്ഷത്തിൽ നിന്ന് മുറിച്ചു മാറ്റി ക്രിസ്തു എന്ന് പറയുന്ന മറ്റൊരു വൃക്ഷത്തിൽ അവൻ എന്നെ ഉരുത്തിച്ചേർത്തു. എനിക്കിപ്പോഴും സഹോദരി സഹോദരന്മാരുണ്ട്, എന്നാൽ അവർ ക്രിസ്തുവിലുള്ള എൻ്റെ സഹോദരി സഹോദരന്മാരാണ്. മുമ്പ് ഞാൻ പറഞ്ഞ കൂട്ടത്തിലുള്ളവർ ചിലർ ക്രിസ്തുവിലല്ലെങ്കിൽ എന്നോട് ക്ഷമിക്കണം, ഞാൻ ആ വൃക്ഷത്തിലല്ല. ഞാൻ അവരെ സ്നേഹിക്കുന്നു, എൻ്റെ ശത്രുക്കളെപ്പോലും. എന്നാൽ മുമ്പ് എനിക്കുണ്ടായിരുന്ന പോലെ അവരുമായിട്ടൊരു ഗാഢബന്ധം എനിക്കില്ല. ഇങ്ങനെയല്ല, ഓ എൻ്റെ അപ്പൻ, എൻ്റെ അമ്മ, അവരെപ്പോഴും ശരിയാണ്. എൻ്റെ സഹോദരൻ, എൻ്റെ സഹോദരി, എന്ത് സംഭവിച്ചാലും ഞാൻ അവരോടൊപ്പം നിൽക്കും. ഇല്ല, എന്ത് സംഭവിച്ചാലും ഞാൻ എൻ്റെ കർത്താവിനോടൊപ്പം നിൽക്കും. നീ അവനോടൊപ്പം നിൽക്കുന്നെങ്കിൽ ഞാൻ നിന്നോടൊപ്പം നിൽക്കും. എന്നാൽ നീ ഒരു കാര്യം തെറ്റായി ചെയ്യുമ്പോൾ എന്നോട് ക്ഷമിക്കണം സാറേ, എൻ്റെ സഹോദരൻ എന്നോട് ക്ഷമിക്കണം, എനിക്ക് നിന്നോടൊപ്പം നിൽക്കാൻ പറ്റില്ല. എൻ്റെ കൂറ് യേശു ക്രിസ്തുവിനോടാണ്. നീ ഒരാവശ്യത്തിലാണെങ്കിൽ ഞാൻ നിന്നെ സഹായിക്കാം, നീ എൻ്റെ ശത്രുവായാലും. എന്നാൽ ഈ തെറ്റായ കാര്യത്തിൽ ഞാൻ നിന്നോടൊപ്പം നിൽക്കില്ല. ശിഷ്യത്വത്തിൻ്റെ ഒന്നാമത്തെ വ്യവസ്ഥ. എൻ്റെ 50 കൊല്ലത്തെ ശുശ്രൂഷയ്ക്ക് ശേഷം ഞാനൊരു കാര്യം പറയട്ടെ. മിക്കവാറും ക്രിസ്ത്യാനികൾ, എല്ലാവരും എന്ന് ഞാൻ പറയുന്നില്ല, അനേക ക്രിസ്ത്യാനികൾ ഈ വ്യവസ്ഥ പാലിച്ചവരല്ല. ചില പരിശോധനകൾ വരുമ്പം അവർ പെട്ടെന്ന് കണ്ടെത്തും, ക്രിസ്തുവിലുള്ള എൻ്റെ സഹോദരി സഹോദരന്മാരെക്കാളധികം അവൻ്റെ കുടുംബക്കാരാണ് അവന് പ്രധാനപ്പെട്ടതെന്ന്. ആ തിരിച്ചറിവിനായിട്ട് ദൈവത്തിന് നന്ദി കൊടുക്കുക. ആ സമയമാണ് നിങ്ങൾ മാനസാന്തരപ്പെടേണ്ടത്. ദൈവം ഒരു കാര്യം നിങ്ങളെ കാണിക്കുമ്പോൾ, അത് നിങ്ങളൊരു ഡോക്ടറെ അടുക്കെ പോകുമ്പോൾ ആ ഡോക്ടർ ഒരു സ്കാൻ ചെയ്തിട്ട്, ഹേ നിനക്കിവിടെ ക്യാൻസർ ഉണ്ട്, ഡോക്ടറോട് വഴക്കുണ്ടാക്കല്ലേ, ആ സ്കാൻ റിപ്പോർട്ട് കീറിക്കളയല്ലേ, ഡോക്ടർ ഇത് പറഞ്ഞു തന്നതിനായിട്ട് നന്ദി. ഡോക്ടർ പറയും ഇത് സുഖപ്പെടുത്താം, ആ ക്യാൻസർ എടുത്തു കളയാം, ദയവായിട്ട് അത് എടുത്തു കളയണേ. ശിഷ്യത്വത്തിൻ്റെ ഒന്നാമത്തെ വ്യവസ്ഥ. ഇത് ഞാൻ പറഞ്ഞതല്ല, യേശു ക്രിസ്തു പറഞ്ഞതാണ്. അവരുമായിട്ടുള്ള നിങ്ങളുടെ ബന്ധം നിങ്ങൾ വിച്ഛേദിക്കണം. അവരെ നിങ്ങൾ ക്രിസ്തുവിൽ സ്നേഹിക്കണം. അതിനർത്ഥം ക്രിസ്തു ഒന്നാമതായി തീരുന്നു, എൻ്റെ കുടുംബാംഗങ്ങളല്ല. രണ്ടാമത്, നിങ്ങളുടെ സ്വന്തം ജീവനെ. 26-ാമത്തെ വാക്യം, നിങ്ങൾ ക്രൂശ് എടുക്കുന്നെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ശിഷ്യനായിരിക്കാൻ കഴിയില്ല. ക്രിസ്തുവാണ് ഒന്നാമത്, എൻ്റെ സ്വയമല്ല. ആരെങ്കിലും എന്നെ മുറിപ്പെടുത്തുന്ന ഒരു കാര്യം പറഞ്ഞാൽ, പിശാചൻ എന്നെ വിളിച്ചാൽ, പിശാചൻ ആളുകൾ എന്നെ വിളിച്ചിട്ടുണ്ട്, നിങ്ങൾക്കറിയാമല്ലോ ഞാൻ കർത്താവിൻ്റെ ഒരു ദാസനാണ്. ക്രിസ്തുവിൻ്റെ ശുശ്രൂഷക്കാർ പിശാചൻ്റെ ലക്ഷ്യമാണ്. ആളുകളെ ഉപയോഗിച്ച് അവനവരെ മുറിപ്പെടുത്തും. ഇന്ത്യയിൽ മതഭക്തരായ ആളുകൾ എന്നെ കോടതിയിലേക്ക് കൊണ്ടുപോയി. അത് ഞാൻ സത്യത്തിന് വേണ്ടി നിന്നുകൊണ്ടാണ്. തെറ്റായ ആരോപണങ്ങൾ, ദൈവം എന്നോടൊപ്പം നിന്നു. പൗലോസ് പറഞ്ഞതുപോലെ ആ കോടതിയിൽ കർത്താവ് എന്നോടൊപ്പം നിന്നു. അവിടെ ഞാൻ എന്ത് ചെയ്യണം? എൻ്റെ സ്വയത്തിന് മരിക്കണം. ഞാൻ പറഞ്ഞു, കർത്താവേ ഞാൻ തിരിച്ചടിക്കില്ല. ആരെങ്കിലും എന്നെ പിശാചെന്ന് വിളിച്ചാൽ ഞാൻ പറയും, പിതാവ് അവരോട് ക്ഷമിക്കണേ, അവർ ചെയ്യുന്നതെന്നൊന്നും അവർക്കറിയില്ല.
യേശുക്രിസ്തു ക്രൂശിൽ തൂങ്ങിക്കിടന്നപ്പോൾ ഉണ്ടായിരുന്ന ആ മനോഭാവം നിങ്ങൾക്കുണ്ടെങ്കിൽ അവൻ എന്നോട് പ്രതികരിച്ച പോലെ ഞാൻ പ്രതികരിക്കുകയില്ല എന്നു. നിങ്ങൾക്കറിയാമോ, പല പാപങ്ങളും നമ്മൾ ചെയ്യുന്നത് നമ്മുടെ പ്രതികരണത്തിലൂടെ, നമ്മുടെ പ്രവൃത്തിയിലൂടെ അല്ല. നമ്മുടെ പ്രവൃത്തിയിലൂടെയുള്ള ചില പാപങ്ങൾ കാണാം, എന്നാൽ പല പാപവും പ്രതികരണത്തിലാണ്. വേറൊരാൾ ചെയ്ത ഒരു കാര്യത്തോടുള്ള പ്രതികരണം. നമ്മൾ സൂക്ഷ്മതയുള്ളവരായിരിക്കണം. യേശു പ്രതികരിച്ച പോലെ എനിക്ക് പ്രതികരിക്കണം. ഒരിക്കൽ ആളുകൾ അവനെ ബേൽസബേൽ എന്ന് വിളിച്ചു, പിശാചുക്കളുടെ തലവൻ. യേശു എന്താ പറഞ്ഞത് നിങ്ങൾക്കറിയാമോ? നിന്നോട് ക്ഷമിച്ചിരിക്കുന്നു, എനിക്കങ്ങനെയാണ്. അതുകൊണ്ട് പ്രിയ സഹോദരന്മാരെ, നിങ്ങളുടെ സ്വയത്തെ സ്നേഹിക്കുന്നതിനേക്കാൾ അധികം നിങ്ങൾ യേശുവിനെ സ്നേഹിക്കണം. നിങ്ങളുടെ സ്വയത്തെ കൊല്ലുക. ഞാൻ പ്രവചിക്കാം, ദൈവവചനത്തിലൂടെ നിന്റെ ജീവിതത്തിൽ ഉയർപ്പിൻ്റെ ശക്തി വരും. എപ്പോഴൊക്കെ നിങ്ങൾ സ്വയത്തിന് മരിക്കുമോ, ഉയർപ്പ് നിങ്ങളിലൂടെ പുറത്തു വരും. അതുകൊണ്ടാണ് യേശുവിന് മരണത്തിലേക്ക് പോകാൻ ഭയമില്ലാതിരുന്നത്. പിതാവ് അവനെ ഉയർപ്പിക്കുന്നു എന്നറിയാമായിരുന്നു. സ്നാനപ്പെടാനായിട്ട് നിങ്ങളെ വെള്ളത്തിനടിയിലേക്ക് മുക്കുമ്പോൾ നിങ്ങളെ വെള്ളത്തിൽ നിന്ന് ഉയർത്തുമെന്ന് നിങ്ങൾക്കറിയാം. ഞാൻ പറഞ്ഞു, കർത്താവ്, ആളുകൾ എന്നെ ആ വെള്ളത്തിന് അടിയിലേക്ക് താഴ്ത്തുമ്പോൾ നീ എന്നെ പുറത്തു കൊണ്ടുവരും. ആളുകൾ എന്നെ കൊന്നാൽ നീ എന്നെ ഉയർത്തെഴുന്നേൽപ്പിക്കും. ആ ഉയർപ്പിൻ്റെ ശക്തി നമുക്ക് കൂടുതൽ കൂടുതൽ അനുഭവിക്കാൻ കഴിയും. അതുകൊണ്ടാണ് നാം സ്വസ്ഥമായിരിക്കുന്നത്. ആളുകൾ നമ്മളെക്കുറിച്ച് മോശമായിട്ട് പറയുമ്പം പോലും നമുക്ക് സ്വസ്ഥത കാണും. ശിഷ്യത്വത്തിൻ്റെ മൂന്നാമത്തെ വ്യവസ്ഥ, മൂന്ന് വ്യവസ്ഥകളെ ഉള്ളൂ. മൂന്നാമത്തെ വ്യവസ്ഥ 33-ാം വാക്യത്തിലാണ്, ലൂക്കോസ് 14:33. നിങ്ങളുടെ സമ്പത്തിനേക്കാൾ കൂടുതൽ നിങ്ങൾ കർത്താവിനെ സ്നേഹിക്കുക. ഒന്നാമത് നിങ്ങളുടെ കുടുംബക്കാരെക്കാൾ, രണ്ടാമത് നിന്റെ സ്വയത്തെ, മൂന്നാമത് നിന്റെ വസ്തുവകകളെക്കാൾ അധികം. നിങ്ങൾക്കുള്ളതെല്ലാം വിട്ടുകളയണമെന്നല്ല ഞാൻ പറയുന്നു. ഞാൻ പറയുന്നു, നിങ്ങളുടെ പണം എടുത്ത് അത് നേർച്ചപ്പെട്ടിയിൽ ഇടണമെന്നല്ല. അല്ല, നമ്മളിവിടെ ടാക്സ് ഭരിക്കുന്നില്ല. ദൈവത്തോടുള്ള നമ്മുടെ ബന്ധം ഒരു പിതാവിനോട് ഉള്ളതുപോലാണ്. ഞാൻ പറയട്ടെ, ഞാൻ പ്രസംഗിക്കുന്നത് ഞാൻ ചെയ്യുന്നതാണ്. അതെൻ്റെ ജീവിതത്തെ വളരെ സ്വസ്ഥതയുള്ളതാക്കി തീർത്തു. കാരണം എൻ്റെ പിതാവ് എനിക്കുള്ളതിനെ പരിപാലിക്കുന്നു. അതുകൊണ്ട് പ്രിയ സഹോദരന്മാരെ, യേശു ഒരു കാര്യം പറഞ്ഞു, അത് പറഞ്ഞുകൊണ്ട് ഞാനിത് അവസാനിപ്പിക്കാം. മത്തായി 28 അവസാനമായിട്ട് ഞാനിത് കാണിക്കാം. മത്തായി 28-ാം അധ്യായത്തിൻ്റെ 19-20 വാക്യം അവസാനമായിട്ട് നമുക്കിത് നോക്കാം. മത്തായി 28, യേശു പറഞ്ഞു, ലോകത്തിൻ്റെ അറ്റത്തോളം പോയി സകല ജാതികളിൽ നിന്നും ആളുകളെ ശിഷ്യന്മാരാക്കാൻ. ആരാണൊരു ശിഷ്യൻ? നമ്മളിപ്പോൾ കണ്ടു മൂന്ന് വ്യവസ്ഥകൾ. നിന്റെ കുടുംബത്തെക്കാളധികം കർത്താവിനെ സ്നേഹിക്കുക, സ്വയത്തെക്കാളധികം, വസ്തുവകളെക്കാളധികം. അവൻ പറഞ്ഞു, സകല ജാതികളുടെ അടുക്കൽ ചെന്നു. 28:19 വാക്യം, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്കാണ്. ആദ്യം ഇത് ഓർക്കുക. കർത്താവ് പറഞ്ഞു, സകല അധികാരവും എനിക്കാണ്. എവിടെയൊക്കെ നീ പോകുമോ, ആരെയൊക്കെ നീ കാണുമോ, ഓർക്കുക, അതിന്മേലെല്ലാം എനിക്ക് അധികാരമുണ്ട്. പോയി ശിഷ്യന്മാരാക്കിക്കൊള്ളുക. നിങ്ങളങ്ങനെ ചെയ്താൽ, ആളുകളെ നിങ്ങളിത് പഠിപ്പിച്ചാൽ, ഞാൻ നിങ്ങളോട് പഠിപ്പിച്ച് നിങ്ങളനുസരിക്കുന്ന മറ്റുള്ളവരെ പഠിപ്പിക്കണം എങ്കിൽ ഇതാണ് വാഗ്ദാനം, നിന്റെ ജീവിതത്തിൻ്റെ അവസാനം വരെ ഞാൻ നിന്നോടുകൂടെ ഇരിക്കും. അപ്പോൾ നമുക്ക് പറയാൻ കഴിയും, ദൈവം എനിക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാര്. യോശുവ കനാൻ നാട്ടിൽ പ്രവേശിച്ചപ്പം വാളുമായിട്ട് നിൽക്കുന്ന ഒരു മനുഷ്യനെ അവൻ കണ്ടു. യോശുവയുടെ പുസ്തകം 5-ാം അധ്യായത്തിൽ നിങ്ങൾക്കത് കാണാം. 13-14 വാക്യം, അവൻ ചോദിച്ചു, നീ ഒരു കനാന്യനാണോ? നീ എൻ്റെ പക്ഷത്തോ ശത്രുവിൻ്റെ പക്ഷത്തോ? അത് കർത്താവായിരുന്നു. അവൻ പറഞ്ഞു, ഞാൻ നിൻ്റെ പക്ഷത്തോ ശത്രുവിൻ്റെ പക്ഷത്തോ അല്ല, ഞാനാണ് കർത്താവ്. യോശുവ നിലമ്പാട് വീണു. ആ ചിത്രം അനേക പ്രാവശ്യം എൻ്റെ മനസ്സിൽ വരാറുണ്ട്. ചില സമയത്ത് ക്രിസ്തീയ ലോകത്തിൽ നമ്മൾ കണ്ടെത്തും ചിലർ നമുക്കെതിരാണെന്ന്. നിങ്ങളൊരു സഹോദരനെ കാണുമ്പോൾ ചോദിക്കും, നിങ്ങൾ എൻ്റെ വശത്താണോ അവൻ്റെ വശത്താണോ? എനിക്കതറിയണ്ട. എനിക്ക് കർത്താവിനോടും ചോദിക്കണ്ട, ഈ പ്രശ്നത്തിൽ നീ എൻ്റെ വശത്താണോ? അവൻ പറയാം, അല്ല, ഞാൻ നിൻ്റെ വശത്തോ മറ്റേ വശത്തോ അല്ല, ഞാനാണ് കർത്താവ്. നീ ഉറപ്പുവരുത്തുക നീ എൻ്റെ വശത്താണെന്ന്. അതിൽ നിന്ന് ഞാൻ ചില കാര്യങ്ങൾ പഠിച്ചു. യോശുവ അങ്ങനെയാണ് കനാൻ നാട്ടിൽ പ്രവേശിച്ചത്. കർത്താവേ, നീ എൻ്റെ വശത്താണോ എന്ന് ഞാൻ ചോദിക്കുന്നില്ല, ഞാൻ നിൻ്റെ വശത്തായിരിക്കാൻ ആഗ്രഹിക്കുന്നു. നീ എവിടെയാണോ അവിടെ ആയിരിക്കാൻ ആഗ്രഹിക്കുന്നു. കർത്താവ് എവിടെയാണോ അവിടെ ആയിരിക്കാനുള്ള വഴി. എപ്പോഴും താഴ്മയുടെയും സ്നേഹത്തിൻ്റെയും വഴി തിരഞ്ഞെടുക്കുന്നതിലൂടെ മാത്രമേ അത് കഴിയൂ. അനേക വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ തീരുമാനിച്ചു, ഞാൻ എപ്പോഴും ആ താഴ്മയുടെ വഴി തിരഞ്ഞെടുക്കുമെന്ന്. ഞാൻ മരിക്കേണ്ടി വന്നാലും ഞാൻ സ്നേഹിക്കുമെന്നും. അതുകൊണ്ട് എനിക്കറിയാം കർത്താവിൻ്റെ വശത്താണെന്നല്ല, ഞാൻ കർത്താവിൻ്റെ വശത്താണെന്ന്. ഇത് ഉറപ്പുവരുത്തുക. കുറച്ച് വർഷത്തെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, നിൻ്റെ ജീവിതത്തിന് സ്വസ്ഥതയുണ്ടാവും. നിൻ്റെ കുടുംബം അല്പം കൂടെ സ്വർഗം പോലാവും. നിൻ്റെ കുഞ്ഞുങ്ങൾ ദൈവഭയമുള്ളവരായിട്ട് വളരും, അവരവനെ സ്നേഹിക്കും. നിനക്ക് രാത്രിയിൽ ആന്തരികമായ അസ്വസ്ഥ ഉണ്ടാകത്തില്ലെങ്കിൽ രാത്രിയിൽ സ്വയമായിട്ട് ഉറങ്ങാൻ കഴിയും. നിങ്ങൾ ഇതിനെയും അതിനെയോ ഒക്കെ കുറിച്ച് ചിന്തിച്ച് നിങ്ങളുടെ ഉറക്കം നഷ്ടപ്പെടുത്തത്തില്ല. അതുപോലെ
അനേകം ആളുകൾക്ക് ദൈവം നിങ്ങളെ ഒരു അനുഗ്രഹമാക്കുന്നത് നിങ്ങൾക്ക് നിരന്തരം കാണാനായിട്ട് കഴിയും. നമുക്ക് പ്രാർത്ഥിക്കാം. നിങ്ങളിപ്പോൾ കേട്ടതിനെ പറ്റിയൊക്കെ ചിന്തിക്കുക. ഇപ്പം നിങ്ങൾക്ക് ഓർക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഓർമ്മ തരാൻ കർത്താവിനോട് പറയുക. ആവശ്യമുള്ള സമയത്ത് അത് ഓർപ്പിച്ചു തരാനായിട്ട്, അങ്ങനെ നിങ്ങൾ കേട്ട ദൈവവചനം നിങ്ങളുടെ ജീവിതത്തിൽ ഫലമുണ്ടാകാനായിട്ട്. പിതാവേ, ഈ സമയത്തിനായിട്ട് നന്ദി. ഞാൻ പറഞ്ഞത് ക്ഷമയോടെ കേൾക്കാനായിട്ട് ഈ സഹോദരി സഹോദരന്മാരെ നീ സഹായിച്ചതിനായിട്ട് നന്ദി. അങ്ങ് അവരോട് സംസാരിച്ച് അവർ കേട്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അവർ കേട്ടത് എന്നേക്കുമായിട്ട് അവരുടെ ജീവിതത്തെ വ്യത്യാസപ്പെടുത്തുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ആത്മീയമായി വളരാനായിട്ട് സഹായിക്കണേ. നീതിമാന്മാരുടെ വഴിയിൽ കൂടുതൽ കൂടുതൽ പ്രകാശമുള്ളവരായിട്ട് മുന്നേറാൻ അവരെ സഹായിക്കണമേ. സമ്പന്നമാക്കുന്ന അവിടുത്തെ അനുഗ്രഹത്താൽ ഇവിടെ വന്ന എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണേ. അവിടുത്തെ സ്വസ്ഥത അവർക്ക് നൽകണേ. ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ.